അടുക്കളയിൽ നിന്ന് അടുക്കളത്തോട്ടത്തിലേക്ക് എന്ന നമ്മുടെ കൃഷിപാഠം പരിപാടിയുടെ അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അടുക്കളയിൽ നിന്നുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് എങ്ങനെ വേര് പിടിപ്പിക്കാം, നമ്മൾ കട്ടിങ് ചെയ്തെടുത്ത ചെടികളുടെ തണ്ടുകൾക്ക് എങ്ങനെ വേര് പിടിപ്പിക്കാം എന്നാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. പലപ്പോഴും പലരും പറയുന്ന ഒരു വലിയ പരാതിയാണ്, ഞങ്ങൾ വേര് പിടിപ്പിക്കാനായി തണ്ടുകളൊക്കെ നട്ടു, പക്ഷെ അത് ചീഞ്ഞുപോയി, ഭൂരിഭാഗവും ചീഞ്ഞുപോയി, അതല്ലെങ്കിൽ നല്ല റൂട്ടിംഗ് ഉണ്ടായില്ല, വിചാരിച്ചതുപോലെ തണ്ടുകളൊന്നും പിടിച്ചു കിട്ടിയില്ല എന്നെല്ലാം പലരും പറയാറുണ്ട്. ഒരു ചെടി വേര് പിടിക്കുമ്പോൾ, പിടിപ്പിക്കാനായി നാം നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ആ ടിപ്പുകളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതുപോലെ ചെടികൾക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഇവിടെ തോട്ടത്തിൽ നമ്മൾ സാധാരണയായിട്ട് വേര് പിടിപ്പിക്കാനായിട്ട് ഇവിടെ ഉള്ള ചില ചെടികളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ചെടി വേണമെങ്കിലും വേര് പിടിപ്പിക്കാനായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില ചെറിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ചെറിയ സൂര്യകാന്തിയുടെ ഒരു തണ്ടാണ്. ഇത് വേര് പിടിപ്പിക്കാനെടുക്കുമ്പോൾ രണ്ട് തരത്തിൽ നിങ്ങൾക്ക് എടുക്കാം. ഇത് കട്ട് ചെയ്തിട്ട് ഒരു പീസായിട്ട് എടുക്കാം, അതല്ലെങ്കിൽ വേര് പിടിച്ച് കിട്ടാൻ ഏറ്റവും എളുപ്പം ഇങ്ങനെ തണ്ടുകൾ ഉരിഞ്ഞെടുത്ത് നടുന്നതാണ്. എത്ര ചെറിയ തണ്ട് വേണമെങ്കിലും നമുക്കിങ്ങനെ ഉരിഞ്ഞെടുത്ത് നടാനായിട്ട് സാധിക്കും. ഒരു ചെടിയുടെ തണ്ട് നമ്മൾ വേര് പിടിപ്പിക്കാൻ എടുക്കുമ്പോൾ, ചെടിയുടെ നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ പറയും മുട്ട് വശം എന്നൊക്കെ നമ്മൾ പറയും. അതായത് ഇപ്പോൾ ഇവിടെ രണ്ട് ഇലകളുടെ ഇടയിൽ ഇവിടെ ഒരു മുട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ, മൂന്നാമത്തെ മുട്ട്, നാലാമത്തെ മുട്ട്. ഈ ഭാഗത്ത് മെരിസ്റ്റം ഉള്ളതിനാൽ ഈ ഭാഗം അടങ്ങിയ കട്ടിങ്ങുകൾക്ക് പെട്ടെന്ന് തന്നെ വേര് പിടിച്ചു കിട്ടും. അതുപോലെ ഏതൊരു ചെടിയുടെയും ബഡ്ഡുകൾ ഉണ്ടായിരിക്കും. ഇത് ഈ മുട്ടുകളിലാണ് ബഡ്ഡുകൾ കാണപ്പെടുക. ഇത് റോസിൻ്റെ കമ്പാണ്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ബഡ് കാണാൻ പറ്റും. ഓരോ ഇലയുടെ കവിളിലും ഒരു മുള പോലെ നമുക്ക് കാണാൻ പറ്റും. അതിൽ ഹോർമോൺ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ആ ഭാഗം പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടും, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ നമ്മൾ കോവയുടെ തണ്ടോ റോസിൻ്റെ തണ്ടോ ഒക്കെ വേര് പിടിക്കാനെടുക്കുമ്പോൾ ഈ മുട്ട് വരുന്ന ഭാഗം, ഇതിപ്പോൾ ഞാൻ കാണാൻ എളുപ്പത്തിന് വേണ്ടി എടുത്തിരിക്കുന്നതാണ്. ഈ മുട്ട് വരുന്ന ഭാഗം മണ്ണിനടിയിൽ പോകണം. ചുരുങ്ങിയത് ഒരു മുട്ടെങ്കിലും മണ്ണിനടിയിൽ വരുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് വേര് പിടിച്ച് കിട്ടുക. മൂന്നോ നാലോ മുട്ടുകളടങ്ങിയ കമ്പുകളായി പച്ചക്കറികൾ വേര് പിടിപ്പിക്കാൻ നമുക്ക് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് നമ്മൾ കോവയുടെയൊക്കെ തണ്ട് നടുമ്പോൾ ഒരു നാല് മുട്ട അല്ലെങ്കിൽ മൂന്ന് മുട്ടൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വേര് പിടിച്ച് കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ മുട്ടുകൾ, ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മുട്ടുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഇലകളും അനാവശ്യമായ ചെറുതണ്ടുകളുമൊക്കെ മുറിച്ച് കളയുക. അതെന്തിനാണെന്ന് വിചാരിച്ചാൽ, സാധാരണയായി ചെടിയിൽ നിന്ന് വെള്ളം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വഴിയാണ് അതിൻ്റെ ഇലകൾ. അപ്പോൾ ചെടി നട്ടു കഴിയുമ്പോൾ അതിന് ആരംഭത്തിൽ വേരില്ലാത്തതിനാൽ അത് വെള്ളം വലിച്ചെടുക്കുന്നതിനുള്ള ശേഷി അതിന് കുറവായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഇലകൾ നീക്കം ചെയ്യുകയാണെങ്കിൽ ചെടിയിൽ നിന്നുള്ള ബാഷ്പനഷ്ടം നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് പെട്ടെന്ന് വേര് പിടിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഇങ്ങനെ നമ്മളൊരു മുട്ട് തിരഞ്ഞെടുക്കുമ്പോൾ, നമ്മളീ മുട്ടിന് താഴെ വെച്ച് ചെടി കട്ട് ചെയ്യുമ്പോൾ ചെരിച്ചാണ് മുറിക്കേണ്ടത്. ചതയാതെ ഇങ്ങനെ ചെരിച്ച് മുറിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ സർഫസ് ഏരിയ കൂടുതലായിരിക്കും. അപ്പോൾ വേര് വരാനുള്ള സാധ്യത അവിടെ കൂടുതലാണ്. എല്ലാ ചെടികളും ഇങ്ങനെ മുറിച്ചെടുക്കേണ്ടതില്ല. പൂച്ചെടികൾ, ഇപ്പോൾ ഇതൊക്കെ നമുക്ക് നിങ്ങൾക്കറിയാം, നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നതാണ്. ഇതെല്ലാം നമുക്ക് തുമ്പ്, അതിൻ്റെ തണ്ട് ഭാഗം സ്വല്പം ചെരിച്ച് മുറിച്ചിട്ട് അടിവശത്തു നിന്നുള്ള ഒരു ഇലകളൊന്ന് ചെറുതായി നീക്കിയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കിത് നടുകയാണെങ്കിൽ ഇതിന് പെട്ടെന്ന് തന്നെ നമുക്ക് വേര് പിടിച്ച് കിട്ടുന്നതാണ്. അതുപോലെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തണ്ട് മുറിച്ചെടുക്കാതെ ഇതിൻ്റെ കമ്പ്, ഈ ഇലയോട് ചേർന്നുള്ള കമ്പിൻ്റെ ഭാഗം ഇങ്ങനെ പതുക്കെ ഉരിഞ്ഞെടുത്ത ശേഷം നമുക്ക് നടുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് നമുക്ക് വേര് പിടിച്ച് കിട്ടുന്നതാണ്. ഈ ഇല കളഞ്ഞിട്ട് ഈ തണ്ട് മാത്രം നമ്മൾ ഇങ്ങനെ വേർതിരിച്ചെടുത്ത് നമുക്ക് നടാവുന്നതാണ്. വളരെ ചെറിയ തണ്ടുകളാണെങ്കിലും ഇങ്ങനെ കവിളിൽ നിന്ന് ഉരിഞ്ഞെടുക്കുന്ന തണ്ടുകളുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വേര് പിടിച്ച് കിട്ടുന്നതാണ്. ഇങ്ങനെ ഇതിൻ്റെ എല്ലാം അടിവശത്തെ ഇലകൾ നീക്കിയിട്ട് വേണം, മാറ്റിയിട്ട് വേണം നമ്മൾ
നടാനായിട്ട്. ഇതുപോലത്തെ തണ്ടുകളിലൊന്നും എല്ലാ ഇലയും നീക്കിക്കളയണമെന്നില്ല, പക്ഷെ മണ്ണിനടിയിൽ പോകുന്ന ഇലകൾ നീക്കിക്കളഞ്ഞില്ലെങ്കിൽ അത് ചീയുന്നതോടുകൂടി ചെടിക്ക് ചീച്ചൽ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ ഇതുപോലുള്ള ചെടികളൊക്കെ ഇതിൻ്റെ ചെറിയ ഇളകൾ നമുക്കിങ്ങനെ ഉരിഞ്ഞെടുത്തതിന് ശേഷം നടാവുന്നതാണ്. ഇത് നമ്മുടെ സാധാരണ നമ്മൾ നടുന്ന ചെറ്റിയാണ്. ഇതിൻ്റെയും അതെ ചെറിയ തണ്ട്, ഇതാ ഈ ഇല കളഞ്ഞ് ഈ ചെറിയ തണ്ട് ഉരിഞ്ഞെടുത്താൽ ഈ ഭാഗത്തു നിന്ന് വേര് വരുന്നതായിരിക്കും. ചെറിയ തണ്ടുകൾ മതി വേര് പിടിപ്പിക്കാൻ, ഇതാണ് ഏറ്റവും എളുപ്പം. ഇനി മറ്റൊരു കാര്യം, ചെടികൾ നമ്മൾ വേര് പിടിപ്പിക്കാനായിട്ട് നടുമ്പോൾ അത് ചീഞ്ഞു പോകാനുള്ള ഒരു പ്രവണതയുണ്ട്. ഫംഗസിൻ്റെയും ബാക്ടീരിയയുടെയും ആക്രമണം മൂലമാണ് ഇത് മിക്കപ്പോഴും ചീഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വേര് പിടിപ്പിക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് അടുക്കളയിൽ നിന്നുള്ള വസ്തുക്കളും അല്ലാത്ത ഉള്ള വസ്തുക്കളുമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പലതും രണ്ട് തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന്, ആ ചെടിയുടെ കട്ടിങ്ങിലുള്ള ബാക്ടീരിയകളെയും ഫംഗസുകളെയും അതിനെ ഇല്ലാതാക്കുന്നു. ആൻറ്റി ബാക്ടീരിയൽ അല്ലെങ്കിൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയുള്ള ചെടികളാണ് അല്ലെങ്കിൽ പ്രോഡക്റ്റാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ചീഞ്ഞു പോകൽ ഒഴിവാക്കുന്നത് വഴി വേര് പിടിക്കാനായിട്ട് സഹായിക്കുന്നു. രണ്ട്, വേരുൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ അല്ലെങ്കിൽ റൂട്ട് സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള വസ്തുക്കളുടെ സാന്നിധ്യം കൊണ്ട് പെട്ടെന്ന് തന്നെ വേരുണ്ടാകാനായിട്ട് സഹായിക്കുന്നു. ഈ രണ്ട് തരത്തിലാണ് വേര് പിടിപ്പിക്കാൻ സഹായിക്കുന്ന വസ്തുക്കൾ ആക്ട് ചെയ്യുന്നത്. ഇനി അതെന്തൊക്കെയാണെന്ന് ഓരോന്നോരോന്നായി നമുക്ക് കാണാം. ഒന്നാമതായി കറ്റാർവാഴയുടെ ജെല്ല്, ഇത് നല്ലൊരു റൂട്ടിംഗ് ഹോർമോണാണ്. ഇത് രണ്ട് തരത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിൽ ധാരാളം ആൻറ്റിബയോട്ടിക്കുകളും ആൻറ്റി ഫംഗൽ ഏജൻറ്റുകളുമുണ്ട്. അപ്പോൾ ഇത് ചെടിയെ കട്ടിങ്ങിന് ചീഞ്ഞ് പോകാൻ ഇടവരുത്തുന്ന മൈക്രോ ഓർഗാനിസത്തിനെ നശിപ്പിച്ച് കളയുന്നു. രണ്ടാമത്, ഇതിൽ പല ഹോർമോണുകളുടെയും സാന്നിധ്യമുണ്ട്. ചെടി വേര് പിടിക്കുന്നതിന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഹോർമോണാണ് ഓക്സിൻ. അത് അതിൻ്റെ ഒരു രൂപം ഇതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് വേര് പിടിക്കാനായിട്ട് പെട്ടെന്ന് വേര് വരാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇറിയ നമുക്ക് കറ്റാർവാഴ ജെല്ല് അതിൻ്റെ ഒരു ഇലയിൽ നിന്ന് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് കാണിച്ചു തരും. അങ്ങനെ പതുക്കെ സ്കൂപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ജെല്ല് വെള്ളം പോലെ നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെരിഞ്ഞ പ്രതലത്തോടു കൂടിയ കട്ടിങ്സാണ്, അത് റോസിൻ്റെ കട്ടിങ്സാണ്. ഇത് നമ്മളൊരു 10 മിനിറ്റ് നേരം ഈ ജെല്ലിൽ ഇട്ട് വയ്ക്കാം. ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് നടാം. നടുന്നത് നമുക്ക് പിന്നീട് കാണാം. രണ്ടാമത്തെ റൂട്ടിംഗ് ഹോർമോണാണ്, റൂട്ടിംഗ് ഏജൻ്റാണ് കറുവപ്പട്ട പൊടിച്ചത്. കറുവപ്പട്ടയുടെ പട്ട നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരുടെയും വീട്ടിൽ മസാലയിൽ ചേർക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഈ കറുവപ്പട്ട ഉണ്ടായിരിക്കും. ഇത് നിങ്ങൾ എടുത്ത് നല്ലതുപോലെ പൊടിക്കുക. ഇതുപോലെ ഇരിക്കും. നല്ലതുപോലെ പൊടിച്ചതിന് ശേഷം ഇതിൽ സ്വല്പം വെള്ളം ചേർത്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കുക. ഡൈലൂട്ടഡ് ആയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, അത് ഇതുപോലെ നമുക്ക് ലഭിക്കും. ഇതിൽ നമുക്ക് ആവശ്യമുള്ള ചെടിയുടെ കട്ടിങ്സ് ഒരു 2 മണിക്കൂർ നേരം ഇട്ട് വെച്ചതിന് ശേഷം നടുകയാണെങ്കിൽ ഇതിൽ ധാരാളം ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ആയിട്ടുള്ള കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ചീഞ്ഞു പോകില്ല, വേര് പിടിക്കുന്നതിനെ അത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. ഇത് കരിക്കും വെള്ളമാണ്. ഇത് ഒരു 5 ഇരട്ടി വെള്ളം ചേർത്ത് ഡൈലൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേര് പിടിപ്പിക്കാനുള്ള ചെടിയുടെ തണ്ടുകൾ ഇതിലൊരു 2-3 മണിക്കൂർ നേരം ഇട്ട് വയ്ക്കാം. അപ്പോൾ ഇതിൽ ധാരാളം ഓക്സിൻ അടങ്ങിയിട്ടുണ്ട്, അതുപോലെ മറ്റ് ഗ്രോത്ത് ഹോർമോൺസും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ചെടി വലിച്ചെടുക്കുമ്പോൾ അതിൻ്റെ റൂട്ടിങ്ങിനെ ഇത് നന്നായി പ്രൊമോട്ട് ചെയ്യുന്നതായി കാണാറുണ്ട്. ഇത് നമ്മുടെ ചിരട്ടക്കരിയാണ്. ചിരട്ടക്കരി നല്ലതുപോലെ മിക്സിയിലിട്ടോ അതല്ലെങ്കിൽ ഒരു കല്ലുപയോഗിച്ച് നല്ലതുപോലെ പൊടിച്ചെടുക്കുക. ഈ പൊടിച്ചെടുത്ത ചിരട്ടക്കരി നമുക്ക് വേര് പിടിപ്പിക്കാനുള്ള ചെടിയുടെ തണ്ട് അതിൽ അത് ചെറുതായിട്ട് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം അതല്ലെങ്കിൽ കറ്റാർവാഴയുടെ ജെല്ലിലൊന്ന് ടച്ച് ചെയ്തതിന് ശേഷം ഈ മുറിഞ്ഞ ഭാഗം അതിലൊന്ന് മുക്കി ഒന്ന് പതുക്കെ ടച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ ദാ ഇതുപോലെ നമുക്ക് ലഭിക്കും. ഇതും റൂട്ടിങ്ങിന് സഹായിക്കുന്ന ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു വസ്തുവാണ്. അടുക്കളയിൽ നിന്ന് നമുക്ക് വളരെ സുലഭമായിട്ട് ലഭിക്കും. ചിരട്ടയുടെ തന്നെ കരി എടുക്കണം നിർബന്ധമൊന്നുമില്ല.
ഏതു കറി വേണമെങ്കിലും നമുക്ക് ഇതിനെ ഉപയോഗിക്കാവുന്നതാണ്. നന്നായി പൊടിച്ചെടുക്കണം എന്ന് മാത്രം. ഇത് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന തേനാണ്. ഈ തേനിനും റൂട്ടിങ്ങിനും അതുപോലെ തന്നെ ഉപദ്രവകാരികളായ ബാക്ടീരിയകളെയും ഫംഗസുകളെയും നശിപ്പിക്കുന്നതിനുമുള്ള ഒരു കഴിവുണ്ട്. ഒരു സ്പൂൺ തേനെടുത്ത് ഒരു അര ഗ്ലാസ് അല്ലെങ്കിൽ മുക്കാൽ ഗ്ലാസ് വെള്ളത്തിൽ നല്ലതുപോലെ കലക്കിയതിന് ശേഷം നമുക്ക് വേര് പിടിപ്പിക്കാനുള്ള ചെടിയുടെ തണ്ടുകൾ ഇതിൽ ഒരു മണിക്കൂർ നേരം മുക്കി വെക്കുക. അത് കഴിഞ്ഞ് അതിന് ശേഷം നമുക്കിത് നടാവുന്നതാണ്. ഇത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങിന് ധാരാളം പൊട്ടാസ്യവും മറ്റ് മൂലകങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് റൂട്ടിംഗ് സ്റ്റിമുലൻ്റ് ആണ് ഉരുളക്കിഴങ്ങ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ നമ്മൾ തേനിലോ അതല്ലെങ്കിൽ കറ്റാർവാഴയിലോ ഒക്കെ മുക്കിയ ചെടിയുടെ തണ്ടുകൾ ഉരുളക്കിഴങ്ങിൽ ഒരു ചെറിയ ഹോള് ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ വെച്ച് ആ ഉരുളക്കിഴങ്ങ് ചെടിച്ചട്ടിയിൽ നടുകയാണെങ്കിൽ അതിന് റൂട്ടിംഗ് സ്റ്റിമുലൻ കപ്പാസിറ്റി ഉള്ളതായിട്ട് കാണപ്പെടുന്നുണ്ട്. നമ്മൾ എയർ ലെയറിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ മുറിവുണ്ടാക്കിയതിന് ശേഷം ആ ലെയർ ചെയ്യുന്ന തണ്ടിനോട് ചേർത്ത് ഒരു പഴത്തൊലി വെച്ച് കെട്ടുകയാണെങ്കിൽ ആ അതിനോട് ചേർന്നുള്ള ഭാഗത്ത് പഴത്തൊലിയുടെ ഒരു സാന്നിധ്യം ഉണ്ടെങ്കിൽ ഇതിലും ധാരാളം പൊട്ടാസ്യം ഉണ്ട്. ഒരുപക്ഷെ പൊട്ടാസ്യത്തിൻ്റെ സാന്നിധ്യമായിരിക്കും ഇതും പെട്ടെന്ന് തന്നെ ചെടികൾ വേര് പിടിപ്പിക്കുന്നതിന് സഹായിക്കുന്നതിനായിട്ട് കാണപ്പെടാറുണ്ട്. ഇനി ഞാൻ പരിചയപ്പെടുത്തുന്ന ഈ മൂന്ന് പ്രോഡക്ട്സും അടുക്കളയിൽ നിന്നുള്ള പ്രോഡക്ട്സ് അല്ല എങ്കിലും ഇങ്ങനെ ഒരു എപ്പിസോഡിൽ ഞാനത് പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആസ്പിരിൻ ഗുളിക നമുക്ക് വളരെ പരിചയമുള്ള ഒന്നാണ്. പലപ്പോഴും അത് എക്സ്പയറി കഴിഞ്ഞതൊക്കെ മിക്കപ്പോഴും നമ്മൾ കാണാറുണ്ട്, വീടുകളിലൊക്കെ ഉള്ളതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഈ ആസ്പിരിൻ ഗുളിക ഉപയോഗിച്ച് വേര് പിടിപ്പിക്കുന്നു. ആസ്പിരിൻ ഗുളികയ്ക്ക് ഒരു റൂട്ടിംഗ് ഹോർമോണിൻ്റെ ഒരു സിമിലാരിറ്റി ഉണ്ട്. അതുകൊണ്ട് ഇത് ഉപയോഗിച്ചാൽ പെട്ടെന്ന് തന്നെ വേര് പിടിക്കുന്നതായി കാണാറുണ്ട്. ഒരു ഗുളിക എടുത്ത് നമ്മൾ വെള്ളത്തിലിടുകയാണെങ്കിൽ നമുക്ക് കാണാം അത് വെള്ളത്തിൽ തനിയെ ലയിച്ചു ചേരുന്നത്. നന്നായി ലയിപ്പിച്ച ശേഷം വേര് പിടിപ്പിക്കാനുള്ള തണ്ടുകൾ ഇതിലൊരു രണ്ടോ മൂന്നോ മണിക്കൂർ നേരം ഇട്ട് വെച്ചതിന് ശേഷം നടുകയാണെങ്കിൽ പെട്ടെന്ന് വേര് പിടിക്കുന്നതായിട്ട് കാണാറുണ്ട്. ഇത് ഒരു റൂട്ടെക്സ് എന്ന് പറയുന്ന ഒരു സാർഡെക്സ് റൂട്ടിംഗ് പൗഡറാണ്. ഈ റൂട്ടിംഗ് പൗഡറിലും നേരെ ഇത് തുറന്ന് ഇതൊരു ചെറിയ പാത്രത്തിലേക്ക് കുറച്ച് നമുക്ക് ആവശ്യമുള്ള അത്ര പൊടിയാണ്, ഇത് പൗഡർ പോലെ ഒരു പൊടിയാണ്, അത് മാറ്റിയിട്ട് അതിൽ നമുക്ക് റൂട്ടിൻ്റെ ആ ചെരിഞ്ഞ റൂട്ട് പിടിപ്പിക്കാനായി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചെരിഞ്ഞ ടിപ്പുകൾ ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് നടുകയാണെങ്കിൽ റൂട്ടിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. മറ്റൊന്ന് ഇതൊരു റൂട്ട് റിച്ച് എന്ന് പറയുന്ന ഒരു സൊല്യൂഷനാണ്. ഈ സൊല്യൂഷനിൽ നമ്മൾ വേറൊരു ചെറിയ പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള അത്ര എടുത്ത് ഇതിലും ഡയറക്റ്റായിട്ട് റൂട്ട് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന കമ്പുകൾ മുക്കി നടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് പിടിക്കുന്നതായിട്ട് ധാരാളം വേരുകൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി മറ്റൊന്ന് ഇത് എല്ലാം തനിയെ തനിയെ ഉപയോഗിക്കണം എന്നില്ല. കറ്റാർവാഴയുടെ ജെല്ലിൽ മുക്കിയെടുത്ത ചെടിയുടെ തണ്ട് നമുക്ക് വേണമെങ്കിൽ കരിയിൽ മുക്കിയതിന് ശേഷം നടാം. അതല്ലെങ്കിൽ തേനിൽ മുക്കിയ ഒരു ചെടിയുടെ തണ്ട് നമുക്ക് കരിയിൽ മുക്കിയതിന് ശേഷം നടാം. അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഈ നമ്മുടെ കറുവപ്പട്ടയിലൂടെ ഇതിൽ മുക്കി വെച്ചിരിക്കുന്ന തണ്ടും കരിയിൽ മുക്കിയതിന് ശേഷം നടാം. ഇതിൻ്റെ കോമ്പിനേഷൻസിനും നല്ല അതല്ല കരിക്കും വെള്ളം ഇതൊക്കെ നമുക്ക് അതിലെല്ലാം ഇതിലെല്ലാം മുക്കി വെച്ചിരിക്കുന്ന ആസ്പിരിൻ ഇതെല്ലാം മുക്കി വെച്ചിരിക്കുന്നത് കരിയിൽ മുക്കിയിട്ട് നടുമ്പോൾ നല്ല റൂട്ടിംഗ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഞങ്ങൾ ഇങ്ങനെ നട്ട് ഈ അടുത്ത ഒരു രണ്ട് ആഴ്ച മുമ്പ് ഞങ്ങൾ കറ്റാർവാഴയുടെ ജെല്ലിൽ മുക്കി കരിയിൽ മുക്കിയതിന് ശേഷം വെച്ച ഒരു അഡീനിയത്തിൻ്റെ തണ്ടാണ്. അഡീനിയത്തിന് സാധാരണ ചീഞ്ഞു പോകാനുള്ള പ്രവണത കൂടുതലാണ്. പക്ഷെ ഞങ്ങൾ നട്ട ഒരുവിധ എല്ലാ തണ്ടുകളും തന്നെ ഞങ്ങൾക്ക് വേര് പിടിച്ച് കിട്ടി. ഇത് രണ്ടാഴ്ച മാത്രം പ്രായമായ ഒരു തണ്ടാണ്. ഇതും ഇതുപോലെ തന്നെ കറുവപ്പട്ടയുടെ സൊല്യൂഷനിൽ മുക്കി കരി ടച്ച് ചെയ്ത് വെച്ച ഒരു ചെടിയാണ്. ഇതിന് നല്ല ഒരു റൂട്ട് ഗ്രോത്ത് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ചെടിയുടെ വളരെ ചെറിയ തണ്ടുകൾ ഇരിഞ്ഞെടുത്തതിന് ശേഷം അത് ഇതുപോലെ കരിയിലോ കറ്റാർവാഴയുടെ സൊല്യൂഷനിലോ അതല്ലെങ്കിൽ കറുവപ്പട്ടയുടെ പൊടിയിലോ ഒക്കെ മുക്കിയിട്ട് നമ്മൾ നട്ട ചെടികളാണ് ഇത്. ഇത് നട്ടിട്ട് ഒരു രണ്ടാഴ്ചയോളം ഏകദേശം ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഇത് പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മുടെ വിങ്കാറോസി ആദത്തിൻ്റെ തൈകളാണ്. ഇത് വളരെ ചെറിയ തണ്ടുകൾ പോലും നമ്മൾ നട്ടത് വേര് പിടിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാം. പെട്ടെന്ന് ചീഞ്ഞു പോകാൻ പ്രവണതയുള്ള അഡീനിയം എന്ന ചെടിയുടെ തണ്ടുകളാണിത്. ഇത് നമ്മൾ കരിയിൽ മുക്കിയിട്ട് കറ്റാർവാഴയിൽ മുക്കിയിട്ട് കരിപ്പൊടി
ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ നട്ടത്. ഇത് നട്ടിട്ട് അധികം സമയകാലമായിട്ടില്ല, ഒരു രണ്ട് മൂന്നാഴ്ച ആയിട്ടുള്ളൂ. അപ്പോഴേക്കും നമുക്ക് ഇതിൽ വേര് പിടിച്ച് പുതിയ ഇളകൾ പൊട്ടി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതൊരു മാസത്തോളമായി. ലോക്ക്ഡൗണിൻ്റെ ആരംഭത്തിൽ നട്ടുവെച്ച അടിയനീയത്തിൻ്റെ തണ്ടുകളാണ് ഇത്. ഇപ്പോൾ ഏകദേശം 2 മാസത്തോളമായി. ഇതൊരുവിധം എല്ലാം തന്നെ ഒരു 90% ചെടികൾ നമുക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ചീഞ്ഞു പോകാതെ. അതുപോലെ തക്കാളിയുടെ തൈകൾ, തക്കാളിയുടെ തണ്ടുകൾ വേര് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ വളർച്ച പെട്ടെന്ന് നമുക്ക് ലഭിക്കും. നല്ല കായ്ഫലമുള്ള മാതൃസസ്യത്തിൽ നിന്ന് തണ്ടുകൾ വേർതിരിച്ചെടുത്തത് വേര് പിടിപ്പിച്ചതാണിത്. ഇതും 1 മാസത്തോളമായി നമ്മൾ നട്ടിട്ട്. ചെടികൾ വേര് പിടിപ്പിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ ചിലവ് കുറഞ്ഞ മാർഗങ്ങളാണ് നാം ഇപ്പോൾ കണ്ടത്. ഇതിൽ പലതും അടുക്കള മാലിന്യങ്ങളാണ്. അതായത് അടുക്കളയുടെ വേസ്റ്റായ കരി, അതുപോലെ നമ്മുടെ ഇലകൾ, പഴത്തൊലി, പിന്നെ നമുക്ക് ചിലവില്ലാതെ പറമ്പിൽ വളർത്തിയെടുക്കാവുന്ന കറ്റാർവാഴ, പിന്നെ അടുക്കളയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മറ്റ് പ്രോഡക്റ്റുകളായി നമ്മുടെ കറുവപ്പട്ട, തേൻ, കരിക്കും വെള്ളം, ഇതെല്ലാം തന്നെ നമുക്ക് സംലഭ്യമായ വസ്തുക്കളാണ്. നമ്മുടെ വീട്ടിലെ വസ്തുക്കൾ ഉപയോഗിച്ച് നമ്മുടെ കാർഷിക ആവശ്യങ്ങൾക്കുള്ള, അതല്ലെങ്കിൽ നമ്മുടെ തോട്ടത്തിലുള്ള ചെടികളൊക്കെ വേര് പിടിപ്പിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു.